ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വുമൺ മിലിറ്ററി പോലീസിലേക്ക് നിങ്ങൾക്കിപ്പോൾ കുറച്ച് തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫീമെയിലിന് മാത്രമാണ്. ഫീമെയിൽ കാൻഡിഡേറ്റിന് 100 സോൾജിയർ ജനറൽ ഡ്യൂട്ടിയിലേക്കാണ് അവരിപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അറിയാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സോൾജിയർ ജനറൽ ഡ്യൂട്ടിയിലേക്കാണ് വുമൺ മിലിറ്ററി പോലീസിലേക്ക് നിങ്ങൾക്കിപ്പോൾ അവസരം വന്നേക്കുന്നത്. 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് ഇതിലോട്ട് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. ഹൈറ്റ് പറയുന്നത് 152 ആണ്. വെയ്റ്റ് പ്രൊപ്പോർഷനേറ്റാണ് പറയുന്നത്. ഹൈറ്റിന് തക്കതായിട്ടുള്ള വെയ്റ്റ് ആണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ 10-ാം ക്ലാസ്സാണ് പാസ്സായിരിക്കേണ്ടത്. 45% മാർക്കോട് കൂടി നിങ്ങൾ 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് 1.6 km റണ്ണ്, പിന്നെ മറ്റ് ലോങ് ജമ്പ്, ഹൈ ജമ്പ് ഒക്കെയാണ് അവർ പറയുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ വരുന്നത്. മെഡിക്കൽ ഫിറ്റ്നസ് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ, അതിൻ്റെ കൂടെ ഒരു കോമൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത്. കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ കൂടി ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ. സാധാരണ നമ്മളൊരു ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പങ്കെടുക്കുമ്പോൾ നമ്മൾ കരുതേണ്ട കാര്യങ്ങളെല്ലാം തന്നെ, സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഇതിനെ വേണ്ടിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതെല്ലാം വായിച്ചതിന് ശേഷം മാത്രമേ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാവൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഇവരുടെ വെബ്സൈറ്റിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇതിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ പറയുന്നുണ്ട്, അതെല്ലാം ഒന്ന് വായിച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഇതിനകത്ത് അവരുടെ സൈറ്റിൽ നിങ്ങൾക്ക് അത് കിട്ടും. അതേപോലെ ഇതിനകത്ത് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് അവരത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ ഫയൽ ടെലിഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. A2Z നോളജ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ കിട്ടുന്നതായിരിക്കും. അതിനകത്തുകൂടി ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫയൽ പോസ്റ്റ് ചെയ്തേക്കാം. അടുത്ത വേക്കൻസി വന്നേക്കുന്നത് സദേൺ റെയിൽവേയിലേക്കാണ്. അപ്രന്റീസ് തസ്തികയിലേക്കാണ് അവരിപ്പോൾ 1 June വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 30/6/2021 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട്. തിരുവനന്തപുരം കേരളത്തിലെ ലൊക്കേഷൻ വരുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ ലൊക്കേഷൻ വരുന്നുണ്ട്. തിരുവനന്തപുരം ഡിവിഷനിലൊക്കെയാണ് ആ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. ഓൾ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്, ഓൾ യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരി, ഓൾ സ്റ്റേറ്റ് ഓഫ് കേരള പറയുന്നുണ്ട്. അങ്ങനെയുള്ള യൂണിയൻ ടെറിട്ടറീസ് എന്നും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെല്ലാം തന്നെ നമുക്ക് ഇതുവഴി അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ്. അതായത് അവിടെയുള്ളവർക്കെല്ലാം തന്നെ ഇതിലോട്ടിപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഫിറ്റ്, റേഡിയോളജി, പാത്തോളജി അങ്ങനെയുള്ള തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നേക്കുന്നത്. അപ്പോൾ ഡിവിഷൻ യൂണിറ്റാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഓരോ വേക്കൻസികൾ വന്നേക്കുന്നത് OBC 5, അർബൻ 10, SC ST 3 രണ്ട് വീതമാണ് വന്നേക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ബാക്കി നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം ഡിവിഷനിലേക്ക് വെൽഡർ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, കാർപ്പൻറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, പ്ലംബർ, പെയിൻറ്റർ, ഡീസൽ മെക്കാനിക്ക്, ഡ്രാഫ്റ്റ്മാൻ തസ്തികയിലേക്കെല്ലാം തന്നെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ടോട്ടൽ വന്നേക്കുന്ന വേക്കൻസി 683 വേക്കൻസികളാണ്. എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും കൂടി അപേക്ഷിക്കാൻ കഴിയുന്നത്. പിന്നെ മറ്റു ഡിവിഷനിലേക്കുള്ളതാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ച് ക്വാളിഫിക്കേഷനായിട്ട് 10-ാം ക്ലാസ്സാണ് പറയുന്നത്. 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും ITI ഉള്ളവർക്കും, ഈ പറഞ്ഞ ട്രേഡുകളിൽ ITI ഉള്ളവർക്കും ഇതിലോട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 22-24 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. 3 വയസ്സാണ് OBC 5 വയസ്സാണ് SC ST പറയുന്നത്. അപ്പോൾ 24 വയസ്സും അതിൻ്റെ കൂടെ പ്ലസ് നിങ്ങൾക്കിപ്പോൾ OBC ആണോ SC ST ആണോ നോക്കി അതിൻ്റെ ഇയറും കൂടെ ഏജും കൂടെ കൂട്ടിയിട്ട് വേണം നോക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. പ്രോസസ്സിംഗ് ഫ്രീ ഫീ ആയിട്ട് 100 രൂപയാണ് പറയുന്നത്. SC ST കാൻഡിഡേറ്റിനും വുമൺ കാൻഡിഡേറ്റിനും ഒന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. OBC കാൻഡിഡേറ്റ് ഓൺലൈൻ മോഡലിൽ നിങ്ങൾക്ക് 100 രൂപയാണ് ഫീസായിട്ട് പറയുന്നത്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് നിങ്ങൾക്ക് ഇതിലേക്കുള്ള സെലക്ഷൻ വരുന്നത് മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നിങ്ങൾക്ക് 10-ാം ക്ലാസ് കിട്ടിയതിൻ്റെ മെരിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഇതിലോട്ടുള്ള സെലക്ഷൻ വരുന്നത്. പ്ലസ് ITI നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. കൂടുകാരപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷനാണ് ഇതും കൂടി. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് അപ്പോൾ പറഞ്ഞ രണ്ട് വേക്കൻസികളിലും 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. താല്പര്യമുള്ളവരെല്ലാം അപേക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇതുപോലുള്ള തൊഴിലവസരങ്ങൾ അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.